ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ലോകമെമ്പാടും ദൈവപുത്രൻ്റെ ഉയർപ്പിൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്ന ഈസ്റ്റർ ശുശ്രൂഷയിൽ, ഈസ്റ്റർ കുർബാനയിൽ ജനത മുഴുവൻ പങ്കുചേരുന്ന ദിവസമാകുന്നു. പരുമല സെമിനാരി പള്ളിയിൽ പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭൂമിയിൽ ബലഹീനനായ എനിക്ക് വന്യറമ്പാച്ചന്മാരുടെയും വന്യവൈദിക ശ്രേഷ്ഠരുടെയും സഭാമക്കളുടെയും വലിയ സാന്നിധ്യത്തിൽ കഷാനുഭവ ആഴ്ചയിലെ ശുശ്രൂഷകൾ മുഴുവനായി പങ്കുകൊള്ളുവാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധിയുടെ വലിയ ഉദാഹരണമായ പരിശുദ്ധ പരുമല തിരുമേനിയുടെ വലിയ മധ്യസ്ഥത സഭയ്ക്ക് മുഴുവനും ലോകത്തിലെ മുഴുവൻ ജനതയ്ക്കും കാരണമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈസ്റ്റർ എന്ന വാക്ക് ഈയസ്റ്റോറ എന്ന വാക്കിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. റോമൻ മിഥോളജിയിൽ, റോമൻ പുരാണത്തിൽ ഈയസ്റ്റോറ എന്ന ഒരു ദേവതയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് പ്രകാശത്തിൻ്റെ ദേവതയാണ്. ഈസ്റ്റർ ആ വാക്കിൽ നിന്ന്, ഈയസ്റ്റോറ എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അർത്ഥം പ്രകാശത്തിൻ്റെ പെരുന്നാൾ എന്നാണ്. അന്ധകാരത്തിൻ്റെ മുഖത്ത് അടിച്ചുകൊണ്ട്, മരണത്തിൻ്റെ മുഖത്ത് അടിച്ചുകൊണ്ട് ദൈവപുത്രൻ സർവലോകത്തെയും പ്രകാശിപ്പിക്കുന്ന, ലോകത്തിൻ്റെ വെളിച്ചമായി ഉദയം ചെയ്യുന്ന വലിയ പെരുന്നാളാകുന്നു ഈസ്റ്റർ. ശത്രുക്കൾ, യഹൂദജനം തന്നെ കുരിശിൽ തറച്ചു സർവലോകത്തിനും യാഗമായി ദൈവപുത്രൻ കാൽവരി കുരിശിൽ സ്വയം ഏൽപ്പിച്ചു. മൂഢന്മാരായ യഹൂദജനം യേശുവിനെ കുരിശിൽ തറച്ചതോടുകൂടി യേശുവിൻ്റെ യുഗം അവസാനിച്ചു എന്ന് കരുതി. അതോടൊപ്പം തന്നെ തന്നെ കല്ലറയിൽ വെച്ചു കഴിഞ്ഞപ്പോൾ, താൻ മരിച്ച് സംസ്കരിക്കപ്പെട്ടപ്പോൾ ആ കല്ലറ മുദ്ര വയ്ക്കുവാനും അവർ മറന്നില്ല. ജീവൻ നൽകുന്ന, ജീവിപ്പിക്കുന്ന പ്രകാശമായ ദൈവപുത്രൻ മഹിമയോടെ ഉയർത്തെഴുന്നേറ്റ് ലോകത്തെ ജയിച്ചു. ഈ വർഷത്തെ ഈസ്റ്റർ പെരുന്നാളിൽ രണ്ട് പ്രധാന സന്ദേശം എല്ലാവരും ഒത്ത് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈസ്റ്റർ പുതുജീവൻ നൽകുന്ന അനുഭവമാണ്, പഴയതിനെ പുതുതാക്കുന്ന അനുഭവം. ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധ മാമോദീസ കൂദാശയുമായി അതിനെ ബന്ധപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഓരോ സഭാവിശ്വാസിയും പുതുജീവനിലേക്ക് പരിശുദ്ധ മാമോദീസയിലൂടെ വന്നവരാണ്. പഴയതിനെ ഉപേക്ഷിക്കുന്നു, പുതിയതിനെ സ്വീകരിക്കുന്നു. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുന്നു, പുതിയ മനുഷ്യനെ ധരിക്കുന്നു. അതായത് സാത്താനെ ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവരുടെ വലിയ കൂട്ടായ്മയാണ് പരിശുദ്ധ സഭ. ഈസ്റ്റർ നൽകുന്ന ആദ്യത്തെ സന്ദേശം അതാണ്. മരണത്തിൻ്റെ മുഖത്ത്, പഴയതിൻ്റെ മുഖത്ത്, തിന്മയുടെ മുഖത്ത് ദൈവപുത്രൻ അടിച്ചു, തിന്മയെ കുഴിച്ചു മൂടി പ്രകാശമായി ഉദയം ചെയ്തു. പഴയതിൽ നിന്ന് പുതിയതിലേക്കുള്ള രൂപാന്തരം സർവലോകത്തിനും
പ്രത്യേകിച്ച് സഭാവിശ്വാസികൾക്ക് കൂടുതലായി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ സമൂഹം പുതുമ തേടി ഓടി നടക്കുകയാണ്. അത് അസ്വസ്ഥതയും അസമാധാനവും വിതയ്ക്കുന്നു. പുതുമ പുതുക്കം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ മാത്രമാണ്. നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന കർത്താവായ യേശുക്രിസ്തുവിലേക്ക് ഈ ഈസ്റ്റർ ദിനത്തിൽ അനുതാപത്തോടെ കടന്നു വരികയും പുതുജീവൻ പ്രാപിക്കുകയും ചെയ്യുവാൻ സംഗതിയാക്കട്ടെ. രണ്ടാമത് ഈസ്റ്റർ നൽകുന്ന സന്ദേശം ത്യാഗത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയുമാണ്. ഒരു ദുഃഖവെള്ളിയാഴ്ച ഉണ്ട് എങ്കിൽ തീർച്ചയായും ഒരു ഉയർപ്പുണ്ട്, ഉയർപ്പ് ഞായറാഴ്ചയുണ്ട്. നോ ക്രോസ് നോ ക്രൗൺ എന്ന് മഹാന്മാർ പിതാക്കന്മാർ പാടിയിട്ടുണ്ട്. കുരിശില്ല എങ്കിൽ കിരീടമില്ല. തീർച്ചയായും കാൽവരി കുരിശ്, അതിലൂടെ സർവലോകത്തിനും യേശു ക്രിസ്തു കിരീടമായി തീരുകയാണ്. കുരിശ് പൂക്കുന്നു എന്ന് ഒരു മലയാള സാഹിത്യകാരൻ തൻ്റെ ദുഃഖവെള്ളിയാഴ്ച ദിനത്തിലെ സന്ദേശത്തിൽ പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. കുരിശ് പൂക്കുന്നു നല്ലൊരു സന്ദേശമാണ്. അത് പാപത്തിൽ നിന്നുള്ള വിമോചനത്തിൻ്റെയും ഭയത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആത്മശുദ്ധീകരണത്തിൻ്റെയും പങ്കുവയ്ക്കലാണ്. ഇന്ന് സമൂഹത്തിലും കുടുംബത്തിലും പങ്കുവയ്ക്കൽ ഇല്ലാതെയായിരിക്കുന്നു. സ്വാർത്ഥത നിറഞ്ഞ ലോകത്തിൽ സ്വയത്തിനായി ജീവിക്കുന്ന സമൂഹവും കുടുംബവും ഒക്കെ നമുക്ക് ചുറ്റും കാണാം. പരിശുദ്ധ സഭയ്ക്ക്, പരിശുദ്ധ സഭയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം എന്ന് പറയുന്നത് ദൈവസ്നേഹം പങ്കുവയ്ക്കുന്നതിൻ്റെതാണ്. ആദിമ സഭ ഈ സ്നേഹത്തെ പങ്കുവച്ച വലിയൊരു കൂട്ടായ്മയാണ്. ഇന്ന് നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും അന്യമായി പോകുന്നതും ദൈവസ്നേഹം പങ്കുവയ്ക്കുന്ന ആ വലിയ അനുഭവമാണ്. നമുക്കായതിലേക്ക് തിരിച്ചു വരണം. പങ്കുവയ്ക്കലിൻ്റെ, ത്യാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ സന്ദേശം ഉയർപ്പ് ഞായറാഴ്ചയിൽ ഈസ്റ്ററിൽ നമുക്ക് കാണാം. ദുഃഖവെള്ളിയാഴ്ച ദുഃഖത്തിൻ്റെതാണെങ്കിൽ ഈസ്റ്റർ മഹാസന്തോഷത്തിൻ്റെതാണ്. ദൈവസ്നേഹം പങ്കുവയ്ക്കുന്ന വലിയ കൂട്ടായ്മയായി, രൂപാന്തരം പ്രാപിച്ച കൂട്ടായ്മയായി ഈ ഈസ്റ്റർ ദിനത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം അനുഗ്രഹിക്കും.